ഇനി ഫുട്ബോൾ ലോകം കണ്ണും നട്ട് കാത്തിരിക്കുന്നത് ആ ദിവസങ്ങൾക്കാണ്. അതെ, ക്ലബ് ഫുട്ബോളിന്റെ ആവേശം കെട്ടണങ്ങുന്നതിന്റെ മുമ്പ് തന്നെ രാജേന്ദ്ര സിംഹാസനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് തിരികുളത്തിയിരിക്കുന്നു. യൂറോപ്പിന്റെ നെറുകിയിൽ വമ്പരും ശക്തരും മല്ലരും തമ്മിൽ കൊമ്പുകോർക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കാറ്റു നിറച്ച കളിപ്പന്തിൻ്റെ പിന്നാലെ രാജചെങ്കോലുമായി ഒരുപറ്റം രാജാക്കന്മാർ കളത്തിലിറങ്ങാൻ പോകുന്നു. എസ്, ദ യൂറോ 2024 ഇറ്റ്സ് കമ്മിങ്. യൂറോപ്പിന്റെ കിരീടം നിലനിർത്താൻ കാത്തിരിക്കുന്നത് 24 രാജാധിപന്മാരാണ്. മരണം വരെ പോരാട്ട വീരം വീണ്ടെടുക്കാൻ സാധിക്കുന്ന 24 രാജാക്കന്മാർ. ഇവരുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ പറങ്കികളെന്ന ചുവന്ന രാജാക്കന്മാരും കൂടെ കളത്തിലിറങ്ങുന്നുണ്ട്. കൂടെയുള്ളത് ഒരു ഒന്നൊന്നര സ്ക്വാഡാണ്. ലോക ഫുട്ബോളിനെ വിറപ്പിക്കാൻ തന്നെ കഴിവുള്ള ഒരു ഒന്നൊന്നര സ്ക്വാഡ്. ആർക്കും ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത റോബർട്ടോ മാർട്ടിനസിന്റെ ടീം. 2016 അതേ ചാമ്പ്യൻഷിപ്പ് വീണ്ടും പുലർത്താനും ആ സ്വപ്നങ്ങളെ പൂവണിയിക്കാനും വേണ്ടിയിട്ടാണ് സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ആ ടീം കളത്തിലിറങ്ങുന്നത്. ടീം നെയിം ഈസ് പോർച്ചുഗൽ. ഏതൊരു വമ്പന്റെയും കാലിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രഹരങ്ങളെ നിഷ്പ്രയാസം തട്ടിയകറ്റാൻ പോർച്ചുഗൽ എന്ന രാജ്യത്തിന്റെ രക്ഷാകവചം പോലെ ഗോൾ ബാറിന് മുന്നിൽ കൈവിരിക്കുന്ന മൂന്ന് മാലാകന്മാർ: കോസ്റ്റ, റൂയ് പെട്രീഷ്യ ആൻഡ് ജോസേസ. ഇവർക്ക് തുണയാകുന്നത് പോർച്ചുഗലിന്റെ ഡിഫൻസാണ്. ഫുട്ബോൾ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇന്ന് പറങ്കികളുടെ ഡിഫൻസ് എന്ന് പറയുന്നത്. ഏതൊരു എതിരാളിയും ഒന്ന് കയറി ചെല്ലാൻ മടിക്കുന്ന പ്രതിരോധ കോട്ടയാണ് കോച്ച് റോബർട്ടോ മാർട്ടിനസ് ഇത്തവണ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. തൻ്റെ 41-ാമത്തെ വയസ്സിലും ചോരാത്ത പോരാട്ടവീരം കൈവരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വില്ലനുണ്ട്. പല നായകന്മാരുടെയും അന്തകനായി വേഷമണിയുന്ന ഒരു യഥാർത്ഥ വില്ലൻ, അതെ, പറങ്കികളുടെ സ്വന്തം വല്യേട്ടൻ, സാക്ഷാൽ പെപ്പെ. പെപ്പയുടെ കൂടെയുള്ളത് കറന്റ് ഫുട്ബോളിലെ ഏറ്റവും വലിയ പേടി സ്വപ്നത്തിൽ ഒരാളാണ്. അതെ, ഡിഫൻസ് ലൈനിലേക്ക് ഏതൊരു എതിരാളിയും കയറി ചെല്ലാൻ ഭയക്കുന്ന ഒരു പ്രതിരോധ ബടൻ തന്നെ. പല യൂറോപ്യൻ വമ്പന്മാരെയും തന്നെ മുന്നിൽ മുട്ടുകുത്തിച്ച റൂബൻ ഡിയസ് എന്ന സിറ്റി ബടൻ. പെപ്പയും റൂബൻ ഡിയസും അണിഞ്ഞൊരുങ്ങുന്ന ആ ഒരു ഡിഫൻസ് ലൈനിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്. അയാളങ്ങ് ബാർസലോണയിൽ നിന്നാണ്. സ്പാനിഷ് ഫുട്ബോളിൽ ഇന്ന് നെഞ്ചും വിരിച്ച് ഒരു പ്രതിരോധ നിര താരത്തെ പോലെ ബാർസലോണയുടെ ഡിഫൻസ് ലൈൻ കാക്കുന്ന ഒരു പോർച്ചുഗീസ് ബടൻ, അതെ, ജാവോ കാൻസലോ. ഇവരുടെയൊക്കെ കൂടെ തന്നെ ആന്റോണിയോ സിൽവയും ഡാനിലോ പെരേരയും ചേരുമ്പോൾ ആ ഡിഫൻസ് വീണ്ടും കരുത്തരാവുകയാണ്. പിന്നീട് ഇതാ ചുവന്ന ചെകുത്താന്മാരുടെ ഡിഫൻഡർ, അതായത് പ്രതിരോധത്തിൽ പ്രഗത്ഭൻ, ഡിയാഗോ ഡെലോറ്റും നെസ്റ്റർ സമതയും ന്യൂനോ മെൻഡസും ഇവർ കൂടെ ചേരുമ്പോൾ ഒരു ബ്രഹ്മാണ്ഡ ഡിഫൻസ് തന്നെയാണ് ഇന്ന് പോർച്ചുഗലിന് കീഴിലുള്ളത്. ഇനിയുള്ളത് എതിരാളികളിൽ നിന്നും ഉത്ഭവിക്കുന്ന പടുകൂറ്റൻ മുന്നേറ്റങ്ങളെ മധ്യനിരയിൽ തന്നെ തായിട്ട് പൂട്ടാൻ സാധിക്കുന്ന മധ്യനിരക്കാരാണ്. മൈതാനത്തിൻ്റെ ഏതൊരു കോണിൽ നിന്നും വളഞ്ഞും പുളഞ്ഞും എതിരാളികളെ കബളിപ്പിക്കുന്ന പന്താട്ടക്കാരൻ, പകരം വെക്കാനില്ലാത്ത മറ്റൊരു മിഡ്ഫീൽഡ് വസന്തം, മുന്നേറ്റ നിരയിൽ പന്തെത്തിച്ചു കൊടുക്കുന്നതിൽ ഖേമൻ, ദ ഗൺ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന വാഴ്ത്തപ്പെട്ട ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോക്കൊപ്പം ബെൻഫിക്കയുടെ ജാവോ നെവസും ഒട്ടാവിയോയും റൂബൻ നെവസും ആൻഡ് വിറ്റിനിയയും ഇവരും കൂടെ ചേരുമ്പോൾ പോർച്ചുഗൽ എന്ന പറങ്കികളുടെ മിഡ്ഫീൽഡ് ഭദ്രമാണ്. ഒരു ബ്രഹ്മാണ്ട സ്കോഡ് തന്നെയാണ് ഇത്തവണ റോബർട്ടോ മാർട്ടിനസ് ആ നിരയിലേക്ക് പടുത്തുയർത്തിയിട്ടുള്ളത്. മധ്യനിര കൊണ്ട് എതിരാളികളെ തായിട്ട് പൂട്ടുന്ന റോബർട്ടോ മാർട്ടിനസിന്റെ മുന്നേറ്റ നിരക്ക് വല്ലാത്തൊരു സൗന്ദര്യം തന്നെയുണ്ട്. കാരണം ലോക ഫുട്ബോളിൽ തിളങ്ങി നിൽക്കുന്ന മുന്നേറ്റ നിരക്കാരാണ് ഇന്ന് പറങ്കികളുടെ കയ്യിലുള്ളത്.
ഉള്ളത്. എതിർ സൈന്യത്തിന്റെ ഇരുപാർശ്വങ്ങളിലൂടെയും മിസൈൽ പോലത്തെ ഷോട്ടുകളും അളന്നു മുറിക്കുന്ന പാസുകളും തായിട്ട് പൂട്ടുന്ന ശൈലികളും കൊണ്ട് വിശ്വസ്തനാകുന്ന സിറ്റി ഭടനാണ് അവരുടെ ഒരു മുന്നേറ്റ നിരക്കാരൻ. അതെ, ബെർണാർഡോ സിൽവ. കൂടെ ഡിയാഗോ ജോട്ടയും ജാവോ ഫെലിക്സും പെഡ്രോ നേറ്റയും കൂടുമ്പോൾ മുന്നേറ്റ നിരക്ക് കുറച്ചുകൂടെ വീര്യം കൂടുന്നു. ഇവർക്കെല്ലാം പുറമെ കഴിഞ്ഞ വേൾഡ് കപ്പോടെ ഖത്തറിൻ്റെ മണ്ണിൽ സ്വന്തം വ്യക്തിഗത മുദ്ര പതിപ്പിച്ച മറ്റൊരുത്തൻ ഗോൺസാലോ റാമോസ്. എന്നാൽ റാഫേൽ ലിയോ എന്ന് പറയുമ്പോൾ പറങ്കികൾക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസമാണ്. മുന്നേറ്റ നിരത്തിൻ്റെ വീറ് കൂടണമെങ്കിൽ ആ പേര് കൂടെ ഉച്ചരിക്കേണ്ടി വരും. മുന്നേറ്റ നിരയുടെ വീറു പറയുമ്പോൾ പറങ്കികളുടെ പട്ടികയിൽ മറ്റൊരാളുടെ പേരുകൂടെ കടന്നു വരും. അതെ, അതൊരു യഥാർത്ഥ നായകൻ്റെ പേരാണ്. വാസ്കോഡ ഗാമയുടെ നാമീകരണത്താൽ പ്രതാപം കൊണ്ട പോർച്ചുഗൽ എന്ന രാജ്യത്ത് മറ്റൊരു നാമം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ്റെ പേരാണ്. ഏതൊരു തരത്തിലും ഇന്ന് ഈ രാജ്യം അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവനിലൂടെയാണ്. സ്ഥാനവും മോഹവും പറയാൻ വാക്കുകളില്ലാത്തവർക്ക് അത്താണിയായി വന്ന ഒരു നായകനാണ്. ഏതൊരു സമ്മർദ്ദഘട്ടത്തിലും അതിജീവിക്കാൻ കരുത്ത് പകരുന്ന ഒരു യഥാർത്ഥ നായകൻ. പേര് കേൾക്കുമ്പോൾ തന്നെ കാലടി മുതൽ തലവരെ രോമകൂപങ്ങൾ ഉയർത്തി എഴുന്നേൽപ്പിക്കാൻ കൽപ്പുള്ള സംഹാര താണ്ഡവൻ. പ്രതീക്ഷയുടെ പ്രഭാവലയം തന്നെ കൂടെ പിടിച്ചവർക്ക് എന്നും നൽകിയിട്ടുള്ള ഒരു യഥാർത്ഥ പോരാളി. സാക്ഷാൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവിയാറോ. ഒരുങ്ങിക്കോളൂ നിങ്ങൾ പറങ്കികളുമായിട്ടുള്ള അംഗത്തിന്.